ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാരുതിയുടെ വാഹനങ്ങളിലെ സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെ അണേബിൾ ചെയ്യാമെന്നാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾക്ക് ഈ ഷോക്ക് സെൻസർ എല്ലാം അണേബിൾ ചെയ്യണമെങ്കിൽ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഇവിടെ രണ്ട് നോബ് കാണും, അതിൽ വലതുഭാഗത്തെ നോബ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലോക്ക് എന്ന് കാണും, ഇത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. അങ്ങനെ തിരിച്ച് ഇപ്പോൾ ഡോറ് ഒന്നുകൂടി തിരിക്കാം. ഒന്നുകൂടി തിരിച്ചാൽ ലൈറ്റ്, ഒന്നുകൂടി തിരിച്ചാൽ സെക്യൂരിറ്റി. സെക്യൂരിറ്റി സെലക്ട് ചെയ്യാൻ ഈ നോബ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിൽ S2 എന്ന് കാണും, ഇതിൽ S2 സെലക്ട് ചെയ്യുക. അതിൽ S2 SL2 S2 SL1 എന്ന് കാണും. ഇപ്പോൾ S2 SL2 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് S2 SL1 ആണ്. അത് സെലക്ട് ചെയ്യാൻ ഇതൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ആയി. പിന്നെ അടുത്തതായി ചെയ്യേണ്ടത് ഈ നോബ് ഒന്ന് വലത്തുഭാഗത്തേക്ക് തിരിക്കുക. അപ്പോൾ S3 എന്ന് കാണും, അതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനാണ്. ഇത് കുറച്ച് കൂട്ടി വെക്കുക. ഇത് സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും കുറയ്ക്കാനും ആണ്. എത്രങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 14 സെറ്റ് ചെയ്തു. ഇനി S4 അത് സെലക്ട് ചെയ്യുക. അതും വേറൊരു സെൻസർ, ഷോക്ക് സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി സെലക്ട് ചെയ്യാനുള്ളതാണ്. അത് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ അത് 9 സെൻസിറ്റിവിറ്റി. ഇനി സെലക്ട് ചെയ്യാൻ ഈ നോബ് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ സക്സസ് എന്ന് കാണിച്ചു. ഇനി നമ്മൾക്ക് ബാക്ക് ആക്കാം. ഈ നോബ് വലത്തുഭാഗത്തേക്ക് തിരിച്ച ബാക്ക് കാണും. ബാക്ക് സെലക്ട് ചെയ്യുക. ഞാൻ അതുപോലെ വലത്തുഭാഗത്ത് തിരിക്കുന്ന ഡിഫാൾട്ട് എൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് സെക്യൂരിറ്റി സിസ്റ്റം അണേബിൾ ആയോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുകയാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബോഡിയിൽ മാത്രമല്ല ടയറിലും വർക്ക് ചെയ്യും. ഉണ്ടോ, ഇത്രയാണ് പ്രവർത്തനം. ഇനി നമുക്കൊന്ന് അൺലോക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതെങ്ങനെ ഓഫ് ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഈ നോബ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. നേരത്തെ എടുത്തതുപോലെ തന്നെ ഇതിൽ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. S2 സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ S2 SL1 ആണ് ഇപ്പോൾ ഷോക്ക് സെൻസർ അണേബിൾ ചെയ്യാനാക്കിയത്. അത് നിങ്ങൾ S2 SL1 ഇപ്പോൾ സെലക്ട് ചെയ്യും. അതിൽ S2 SL2 ആണ് നമ്മൾക്ക് വേണ്ടത്. ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഷോക്ക് സെൻസർ എല്ലാം ഓഫായി. ഇപ്പോൾ നോക്കാം, S3 എടുത്തു. ഉണ്ടോ, എല്ലാം 0 ആണ്. S4 എല്ലാം 0 ആയി. ഇപ്പോൾ ഷോക്ക് സെൻസർ ഓഫായി. ഇനി നമ്മൾക്കിത് ബാക്ക് അടിക്കാം. ബാക്ക് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എൻഡ് അടിച്ചു. ഇപ്പോൾ എല്ലാം ബാക്കായി. ഇനി നമ്മൾക്കിത് ഓഫായിനോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡോറിൽ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കോ, ഓഫായി. ഇപ്പോൾ ഷോക്ക് സെൻസർ ഓഫായി. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മാരുതി സുസുക്കി കാറുകളുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.